കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. അവിടേക്കുള്ള സഹായം നൽകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ വൈക്കത്ത് അതല്ല സ്ഥിതി. അവിടെ മുണ്ടാറിൽ കുടിവെള്ളം പോലും ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. 23 കുടുംബങ്ങൾക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനം ഇതുവരെയും നടപ്പായിട്ടില്ല. ആദർശ് ബേബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വൈക്കം നിയോജകമണ്ഡലത്തിലെ കല്ലറ പഞ്ചായത്തിലുള്ള മുണ്ടാർ എന്ന സ്ഥലമാണ്. അതായത് ഇതിൻ്റെ 4 ചുറ്റും പാടമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാടത്ത് വെള്ളം കയറി. ഏകദേശം ഇവിടെയുള്ള 23 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇവർക്ക് ഭക്ഷണവും മരുന്നുമെല്ലാം കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ പൈപ്പിലൂടെ വെള്ളം വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ 7 മാന്തൂരത്ത് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പം ഈ ഇതിലൂടെ പോകൽ എളുപ്പമാണോ? ഇപ്പം വള്ളത്തിലാണ് ഇവർ വെള്ളം എടുക്കാൻ പോകുന്നത്? ഇല്ല, എളുപ്പമല്ല വെള്ളത്തിന്. ഞങ്ങൾ വള്ളത്തിൽ പോയി വെള്ളം എടുക്കണം. ഇതുവരെ ഞങ്ങൾ അരി ഇട്ടിട്ടില്ല, വെള്ളം കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾക്ക് വള്ളത്തിൽ കൊണ്ടു എല്ലാവർക്കും പോകാൻ പാടാണ്. വെള്ളം ആരായിട്ടെങ്കിലും കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾക്ക് അരി വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെള്ളം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? പറഞ്ഞിരുന്നു, പക്ഷേ എത്തിയില്ല വെള്ളം. ഇപ്പോഴും ഇത്രയും സമയമായിട്ടും അരിയും സാധനങ്ങളെല്ലാം ഉണ്ട്. വെള്ളം വരാത്തത് കൊണ്ട് അടുപ്പത്ത് ഏറ്റാൻ പറ്റിയിട്ടില്ല, അരി ഇടാൻ പറ്റിയിട്ടില്ല. ഈ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സ്ഥിരമായി ഇവിടെ കുടിവെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. കുടിവെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. കുറച്ചു പേര് വള്ളത്തെ പോയിരിക്കുവാണ് വെള്ളം കൊണ്ടുവരാൻ. വെള്ളം കൊണ്ടുവന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് അരി കറിവയ്ക്കാനൊക്കെ ഇടാനായിട്ട്. ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ഇക്കാര്യം പറഞ്ഞിരുന്നു? പ്രസിഡന്റിനോടും മറ്റുള്ള അധികാരികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങൾ കരഞ്ഞു പോലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർ വീണ്ടും വരുമ്പോൾ നിങ്ങൾ ചോദിക്കാറില്ല എന്താണ് ഇവിടെ പൈപ്പിലൂടെ വെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി? നമുക്ക് കാണാം ഈ മുണ്ടാർ കോളനിയിൽ ഇഷ്ടംപോലെ പൈപ്പുകളുണ്ട്, പക്ഷേ ഇതിലൂടെ വെള്ളം എത്തുന്നില്ല. എന്തുകൊണ്ടാണ് വെള്ളം എത്താത്തത്? നിങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ എന്ത് മറുപടിയാണ്? പ്രത്യേകിച്ച് ഈ നിങ്ങൾ ക്യാമ്പിലേക്ക് മാറിയ സമയത്ത് അത് വേറെ ഈ എത്തക്കുഴി വഴി ഒരു ലൈനുണ്ട്, അങ്ങനെ വരികയല്ല വേറെ അനുവദിച്ചിട്ടുണ്ട്. അത് ഉടനെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. വൈക്കം നിയോജക മണ്ഡലത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ മുണ്ടാറിലേക്ക് വെള്ളം എത്തുന്നില്ല. ഇവരിപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഇവർക്ക് ഇന്ന് അരിയിടാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല വെള്ളമില്ലാത്തതിനാൽ. എത്രയും വേഗം അധികൃതരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. കാരണം വെള്ളം എത്തിക്കുക, കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇവരുടെ എല്ലാം ആവശ്യം.